എല്ലാവർക്കും പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനു മുൻപ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് വാലിഡാണ്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും സന്ദേശം ലഭിക്കുമായിരിക്കാം. എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇന്നത്തെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. വരും ഈ വീഡിയോ കാണുന്ന കുറേ പേരെങ്കിലും വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് എനർജീസിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. കാരണം എനിക്കിവിടെ ലഭിക്കുന്ന എനർജീസ് അങ്ങനെയാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം പോസിറ്റീവാണ്, എത്രമാത്രം സ്പിരിച്വലാണ്, എത്രമാത്രം പവർഫുള്ളാണ് ഇവിടുത്തെ എനർജീസ് എന്ന്, അല്ലെങ്കിൽ എത്രമാത്രം പോസിറ്റീവാണ് ഇവിടുത്തെ എനർജീസ് എന്ന് ഈ കാർഡ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ലഭിക്കുന്ന ബ്ലെസ്സിങ്സിൽ എനിക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ആ അൺകണ്ടീഷണൽ ലവ് യൂണിവേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം നിങ്ങൾ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന അൺകണ്ടീഷണൽ ലവ്, യൂണിവേഴ്സിനോട് കാട്ടുന്ന അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോവുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അൺകണ്ടീഷണൽ ലവ് എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാവുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം. ഇതെല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ചിലരെങ്കിലും ഒരു കൺഫ്യൂഷനിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവും. അതായത് എവിടെയോ നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് അത് പാതി വെച്ച് നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവർക്ക് ആ ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ മാറി ഒരു നല്ല തുടക്കമുണ്ടാവുമെന്നുള്ള ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ മാറണമെന്ന്. പക്ഷേ അത് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, തന്നെ അത് സംഭവിക്കണമെന്നില്ല. പക്ഷേ ആ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ലഭിക്കുമായിരിക്കാം. ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. അറിയില്ല ഈ മെസ്സേജ് എത്ര പേർക്ക് റെസിനേറ്റ് ആവുമെന്ന്, പക്ഷേ ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും അവരുടെ എന്താ പറയുക, കല്യാണം അല്ലെങ്കിൽ അവരുടെ വിവാഹം എപ്പോൾ നടക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനൊരു തീരുമാനമാവുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ കൺഫ്യൂഷനൊക്കെ ഉടനെ തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയും എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് ഉടനെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയും. കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഈ റീഡിങ് ജനറലാണ് എന്നുള്ള കാര്യം. അതായത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസിനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് റെസിനേറ്റ് ആവുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം. ഈ പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷവും വിശ്വാസവും ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം, സെൽഫ് ലവ്, അത് ഒരുപാട് ഇനിയും കൂടാൻ പോകുന്നു. മേബി നിങ്ങൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാവും. നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാധാന്യം നിങ്ങൾ കൊടുക്കണമായിരുന്നോ അത്രയും ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല. അത് ഇനി മുതൽ നിങ്ങൾക്ക് നൽകും. അതായത് നിങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം നിങ്ങൾക്ക് നൽകും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. അതും വളരെ നല്ലൊരു കാര്യമാണ്.
ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബി ഹാപ്പി, ബി പോസിറ്റീവ്. ബൈ ബൈ.